ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് ഒഴിവ് ദിവസവും അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഡേയും കൂടിയാണല്ലോ വിജയദശമി. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ വെളുപ്പിന് തന്നെ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് മഞ്ഞളും കുങ്കുമൊക്കെ ചേർത്ത് ആ കുഴച്ചും കഴിഞ്ഞ് നമ്മുടെ കിച്ചണൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ ക്ലീൻ ചെയ്തിട്ടിരുന്നു. ഇനി നമ്മൾ അന്നപൂർണേശ്വരിയെ ധ്യാനിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ദിവസം തുടങ്ങുന്നത്. അപ്പോൾ അന്നത്തിനൊന്നും യാതൊരു വക ബുദ്ധിമുട്ടില്ലാതിരിക്കുന്നതിനും അതുപോലെ തന്നെ ധനധാന്യ സമൃദ്ധിക്കും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ അന്നപൂർണേശ്വരിയെ ഈ ഒരു വിജയദശമി ദിവസത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ആചാരങ്ങളായിരിക്കും അല്ലേ. ചിലർ വെളുപ്പിന് എഴുന്നേറ്റ് വിളക്ക് കൊളുത്തുന്നതിലായിരിക്കും, മറ്റ് ചിലർ മെഡിറ്റേഷൻ ചെയ്യും, ചിലരാണെങ്കിൽ യോഗ ചെയ്യും. അങ്ങനെ ഓരോരോ കാര്യങ്ങളിലായിരിക്കും ഓരോരുത്തരും വ്യാപൃതരായിരിക്കുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സിനൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ആരാധനകളാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് കേട്ടോ. അപ്പോൾ ആ മഞ്ഞൾ കൊണ്ട് നമ്മളിങ്ങനെ ചക്രം വരച്ച് കുങ്കുമം കൊണ്ട് നമ്മൾ പൊട്ടുമിട്ട് അതിനൊക്കെ ശേഷമാണ് കേട്ടോ നമ്മൾ തിരി കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ കാണിച്ച് അതിന് ശേഷമാണ് നമ്മളിന്ന് ഈ അടുക്കളയിൽ പാചകം ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ദാ ഇത് തന്നെ ഒരു ഐശ്വര്യമാണ് അല്ലേ ഇങ്ങനെ കാണുമ്പോൾ തന്നെ. അതിന് ശേഷമാണ് നമ്മൾ ദാ ദോശ ഉണ്ടാക്കാനും പിന്നെ ചായ വയ്ക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ശുഭകരമായിട്ടുള്ളൊരു തുടക്കമായിരുന്നു. ഇതിന് ശേഷം ഞാൻ പതിയാരി ക്ഷേത്രത്തിൽ പോയി മണലിൽ നമ്മൾ വീണ്ടും അക്ഷരങ്ങളൊക്കെ എഴുതി. അങ്ങനെയാണ് കേട്ടോ ഇന്നത്തെ ദിവസമൊക്കെ തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷം വീട്ടിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് വീണ്ടും ക്ഷേത്രത്തിലേക്ക് പോയിരിക്കുകയാണ് കേട്ടോ. കാരണം ഇന്ന് മുഴുവൻ ഇവിടെ പരിപാടികളാണ്. പരിപാടികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടുകാരുടെ പരിപാടികളാണ് കേട്ടോ. കുഞ്ഞി കുട്ടികൾ മുതൽ സീനിയർ സിറ്റിസൺസ് വരെ ഇവിടെ ഇങ്ങനെ പ്രോഗ്രാം അവതരിപ്പിക്കും. തുടിക്കുന്ന ജനദാതൻ കരളിൻ്റെ കരളിയിൽ തുടുത്ത താമരപ്പൂവിൽ നർമ്മസദസ്സിൽ അന്നൊരുമാളിൽ നർമ്മ സംഭാഷണങ്ങൾ തൊടുവിൽ ഭദ്രനേകിയോരപവാദങ്ങൾ കേട്ടുപിടഞ്ഞാരാഘവനങ്ങൾ ലങ്കാപുരിയിൽ രാവണനൊത്തു കഴിഞ്ഞതല്ലേ സീത രാമരാജനി പെൺകിടാവിനെ കൊണ്ടുവന്നതെന്തേ നോക്കല്ല പെണ്ണെ നിന്ന് ചീരിക്കല്ലേടി നിന്നോടെ നിക്കെന്തോന്ന് തോന്നുന്നേടി താനോ താണന്നിനെ ഈ പീത പുഷ്പങ്ങൾ കൊഴിഞ്ഞിടും പാതയിൽ നിന്നെ തിരഞ്ഞിറങ്ങും കൊല്ലപ്പരീക്ഷയിൽ താരായി സഖാവും ചണ്ടാൻ തോന്നും കുഞ്ഞി പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കേട്ടാ നിന്നു വരെ വന്നില്ലാരും ആറടി മണ്ണില് കോടിയുടുത്തന്റെ ചാരനി നിന്നു ഓർമ്മയെ കൊള്ളിച്ച കണ്ണു നിറച്ചു വാളെടുക്കുമ്പോൾ വയറ്റി തെളിഞ്ഞു വാക്കുകൾ കൊണ്ട് നീ അസ്ത്രം മെനഞ്ഞു നീലവാനച്ചോലയിൽ നീന്തിടുന്ന ചന്ദ്രിയെ ഞാൻ രചിച്ച കവിതകൾ ഇന്ത്യമിഴിയിൽ കണ്ടു ഞാൻ വരാതെ വന്ന എൻ ദേവി വാടിക്കണ്ണന്റെ മുന്നിൽ അമ്മ കുമ്പിട്ടു കിട്ടിയ പുണ്യം ചോടൊന്നു വയ്ക്കുമ്പോൾ അമ്മയ്ക്കോ നെഞ്ചിൽ കുളിരാം കുരുന്നാകുമുന്നീ ഇവനെ തൊഴുവാനായെന്നും ജനം തിരക്ക് കാലം നടിച്ച കിട്ടാ സ്വക്കപ്പെടു പച്ച പത്ത് എല്ലുമിനാട്ടി അന്നൻ തനി നാടങ്കുലം എല്ലുമിനാട്ടി ഞാനിരുന്നു കന്നിവയൽ വരമ്പത്ത് കാലച്ച കേട്ട നേരം കന്നി
അങ്ങനെ കുറേ പരിപാടികളൊക്കെ കണ്ട് സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ നമ്മുടെ വീടടുത്തായതുകൊണ്ട് തന്നെ ദാഹം തോന്നിയാലും വിശപ്പ് തോന്നിയാലും ഒക്കെ ഇടയ്ക്ക് വരാമല്ലോ. പിന്നെ അത് മാത്രമല്ല, അനിയത്തിയുടെ മക്കൾക്ക് ഇന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകണം. അപ്പോൾ അവർക്ക് വേഗം ദാ ഫുഡൊക്കെ കഴിപ്പിച്ച് ഇനി അവരെ ബസ് സ്റ്റോപ്പിലേക്ക് ആക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ബസ്സിൽ കയറി അവരിങ്ങോട്ട് വന്നതെന്ന് പറഞ്ഞു ഇരിങ്ങാലക്കുടയിൽ നിന്ന്. അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇനി അങ്ങോട്ടുള്ള ബസ്സിൽ നമ്മൾ കയറ്റി വിടണം കേട്ടോ. അപ്പോൾ അവിടേക്ക് അനിയൻ കാറും കൊണ്ടുവന്നവരെ കൊണ്ടുപോയിക്കോളും. അപ്പോൾ ഇരിങ്ങാലക്കുട സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ മതി. അപ്പോൾ നമ്മളിത് ആ ബസ് സ്റ്റോപ്പിലേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ ചെന്നും കഴിഞ്ഞ് കുറച്ച് സമയം ഇരുന്നു. ഇനിയിപ്പോൾ ഈ കുട്ടികൾക്ക് ധൈര്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയായാലും അവർക്ക് ഇതുപോലെയൊക്കെ ഒഴിവ് കിട്ടുമ്പോഴൊക്കെ തനിയെ വരാനായിട്ട് പറ്റും. അങ്ങനെ അവർക്ക് ബസ് വന്ന് അവരെ കയറ്റി വിട്ടതിന് ശേഷം ഞാനിത് വീണ്ടും പതിയാരി ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ ദാ നല്ല രസമുണ്ട് കേട്ടോ. സ്പൂൺ റേസിങ്ങും മറ്റ് കാര്യങ്ങളും ഒക്കെ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഉഷാറാണ് പിള്ളേർക്ക് അല്ലേ. ഫസ്റ്റ് എത്തണം, സമ്മാനം കിട്ടണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത. അതുപോലെ തന്നെ ആണുങ്ങൾ മാത്രമൊന്നല്ല കേട്ടോ, നല്ല സ്ത്രീ സാന്നിധ്യം കൂടിയുണ്ട്. ഒത്തിരി പേരാണ് കേട്ടോ മത്സരിക്കാനായിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ദാ വാശിയേറിയ മത്സരങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ സന്തോഷമായിട്ട് നമ്മളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഒഴിവ് ദിവസങ്ങളിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയായിലെ ഈ വിജയദശമി നവരാത്രി ആഘോഷങ്ങളൊക്കെ ഗംഭീരമാണ് കേട്ടോ. ഇത് മാത്രമൊന്നല്ല, ഇനി വൈകുന്നേരം ആകുമ്പോൾ ഒരു 6 മണിക്ക് മുതലിനി കൈകൂട്ടിക്കളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണാനായിട്ട് പോകണം. അപ്പോൾ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ വയ്ക്കുമ്പോഴാണ് നമ്മൾ നാട്ടുകാരെ കൂടുതൽ കാണാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാവുക. കുഞ്ഞിക്കുട്ടികളെ ആയാലും അമ്മമാരെ ആയാലും അമ്മൂമ്മമാരെ ആയാലും എല്ലാവരെയും ഒരുമിച്ച് കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് കേട്ടോ. അതും എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. കണ്ടില്ലേ പുരുഷന്മാരൊക്കെ ദാ നല്ല ഓട്ടത്തിലാണ് കേട്ടോ. അങ്ങനെ ദാ അമ്പലമുറ്റം ഇങ്ങനെ നല്ല എന്താ പറയുക വളരെ പ്രസാദാത്മകമായിട്ടുള്ള അന്തരീക്ഷമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഈ വൈകുന്നേരം ഒരു 6-6.5 കൂടിയിട്ട് കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ മഴയില്ലാതിരുന്നാലാണ് കുറച്ചുകൂടി ഒരു ഭംഗിയിൽ ഇതൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇത് ഈ ഒരു ഗെയിംസും കാര്യങ്ങളൊക്കെ കഴിയുന്നത് വൈകിട്ട് 5:30 കൂടിയിട്ട് കഴിയാണ് കേട്ടോ. അപ്പോൾ ഇനി രാത്രി വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഈ വടമ എന്ന് പറയുന്ന മാളയിലെ വടമ എന്ന് പറയുന്ന ദേശത്തെ നവരാത്രി കാഴ്ചകളാണ് കാണിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾക്കെല്ലാം അവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് മറ്റു ചില വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.